നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്, അതിൽ പ്രധാനമായ ഒരു വിധി സ്വവർഗരതിയെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധിയാണ്. സ്വവർഗരതിയെ അംഗീകരിക്കുകയും അതിനുവേണ്ട നിയമപരിരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന വിധി, ഇത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഈ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു താളമുണ്ട്. അത് നിലനിൽക്കണമെങ്കിൽ അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട്. പ്രകൃതിയോട് യോജിച്ച കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യനെ സംവിധാനിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫിത്റത്തുല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. ആ പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോ പ്രകൃതി തന്നെ പ്രതികരിക്കുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രത്യാഘാതങ്ങൾ അതിന്റെ ഫലമായിട്ടുണ്ടാകും. ഏതെങ്കിലും മാനസിക വൈകല്യങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് നടത്തേണ്ടതിന് പകരം അവർക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാക്കാൻ രാജ്യത്തിലെ അത്യുന്നത സുപ്രീംകോർട്ട് തീരുമാനിച്ചാൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ ഭാവി എന്ന് വളരെ ഗൗരവമായി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഘട്ടങ്ങളാണ്. വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ജനത ഈ പ്രകൃതി വിരുദ്ധമായ ഈ കാര്യത്തിന് തയ്യാറായപ്പോ ലോകത്തിന് എന്നേക്കും വലിയ പാഠമെന്ന നിലയിലുള്ള പരീക്ഷണമല്ലേ അല്ലാഹു നൽകിയിട്ടുള്ളത്? ഇന്നും നമുക്ക് കാണാൻ കഴിയും, ഡെഡ് സി അൽ ബഹ്റുൽ മയ്യിത്ത്, ചാവുകടൽ എന്ന പേരിൽ അറിയപ്പെടുന്ന 150 കിലോമീറ്ററുകൾ വിദൂരമായി കിടക്കുന്ന വലിയ ഒരു തടാകം. സാധാരണ സമുദ്രത്തിലുള്ള ഉപ്പിന്റെ അംശത്തെക്കാൾ എട്ടിരട്ടിയാണ് അതിലുള്ളത്. ജീവന്റെ തുടിപ്പ് പോലും അതിൽ നിലനിൽക്കുകയില്ല. അള്ളാഹു ഒരു പരീക്ഷണമാക്കി അത് നിലനിർത്തിയിരിക്കുകയാണ്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു ആ ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ ഒരു സംഗതി പറയുന്നുണ്ട്, വമാഹിയ മിനല്ലാലിമീന ബിബഈദ്, ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുമായി നടക്കുന്നവരിൽ നിന്ന് അതിവിദൂരത്തല്ല. അത്തരത്തിലുള്ള പല ശിക്ഷകളും നിങ്ങൾക്ക് വരും. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ക്ഷോഭങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനം സുപ്രീം കോർട്ടിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച്, അർബഅത്തുൻ യുസ്ബിഹൂന ഫീ സുഖ്തിൻ മിനല്ലാ വയുംസൂന ഫീ ബുഗ്ലിൻ മിനല്ലാ. നാല് വിഭാഗം ആളുകൾ അവരെ പ്രദോഷത്തിലും അവരെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ അള്ളാഹുവിന്റെ വലിയ വെറുപ്പിലായിരിക്കും. അള്ളാഹുവിന്റെ കോപം അവർക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് അൽ മുത്തശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യമായി നടക്കുന്നവർ. വേഷവിധാനത്തിന്റെ കാര്യത്തിൽ, സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തിൽ പെണ്ണുങ്ങളോട് സാദൃശ്യമാകുന്ന ആണുങ്ങൾ. രണ്ടാമത്തൊരു വിഭാഗം അൽ മുത്തശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർറിജാൽ, സ്ത്രീകളിൽ നിന്ന് പുരുഷനോട് സാദൃശ്യമായി നടക്കുന്ന പെണ്ണുങ്ങൾ. വേഷവിധാനത്തിലും സംസ്കാരത്തിലുമൊക്കെ. മൂന്നാമതായി പറയുന്നത് വല്ലദീ യഇതീ അൽ ബഹീമ, ആഗ്രഹ പൂർത്തീകരണത്തിന് ലൈംഗിക ചേഷ്ട നിറവേറ്റാൻ വേണ്ടി മൃഗത്തെ സമീപിക്കുന്നവർ. നാലാമതായി പരിചയപ്പെടുത്തി വല്ലദീ യഇതീ റിജാൽ, ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് പുരുഷന്മാരെ സമീപിക്കുന്നവർ. അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, പുരുഷൻ തന്റെ ആഗ്രഹം പുരുഷനെ കൊണ്ട് നിറവേറ്റുക, സ്ത്രീ തന്റെ ആഗ്രഹങ്ങൾ സ്ത്രീയെ കൊണ്ട് നിറവേറ്റുക. നബി തിരുമേനി തങ്ങൾ പഠിപ്പിച്ചു, മൽഊനും മൻ സബ്ബ അബാഹു, സ്വന്തം ബാപ്പയെ ചീത്ത പറഞ്ഞവൻ അവനെന്നും ശപിക്കപ്പെട്ടവനാണ്. മൽഊനും മൻ സബ്ബ ഉമ്മഹു, സ്വന്തം ഉമ്മയെ ചീത്ത പറഞ്ഞവൻ അവനെന്നും ശപിക്കപ്പെട്ടവനാണ്. മൽഊനും മൻ ഗയ്യറ തഹൂമല്ലർലി, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ അവസ്ഥയിലാണ് ഭൂമി അല്ലാഹു സംവിധാനിച്ചത്. അതിൽ കേടുവരുത്തുന്നവൻ, നിലനിൽപ്പിന് കേടുണ്ടാക്കുന്നവൻ, അതിരി തോണ്ടുന്നവൻ, അവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. മൽഊനും മൻ കമ്മഹ അമാ,
ഒരന്ധനെ വഴിതെറ്റിച്ചു വിടുന്നവൻ, അന്ധന് നേർവഴി കാണിക്കേണ്ടതിന് പകരം അവനെ വഴിതെറ്റിച്ചു വിടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ജന്നത്ത് ചെയ്ത ആ സ്വവർഗരതി അതിലേർപ്പെട്ട് നടക്കുന്നവരും ശപിക്കപ്പെട്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം വീണ്ടും നിയമം വന്നിരിക്കുന്നു, വിവാഹേതര ലൈംഗിക ബന്ധത്തിന് യാതൊരു വിരോധവുമില്ല. ഭാര്യയും ഭർത്താവുമായി ജീവിക്കവേ ഭാര്യക്ക് മറ്റൊരുത്തന്റെ കൂടെ പോകണം, അവന്റെ കൂടെ കിടക്കണം, അവന് കിടക്ക വിരിച്ചു കൊടുക്കണം, അവനുമായി ലൈംഗിക ബന്ധം പുലർത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആകാവുന്നതാണ്, അതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് പുതിയ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് വലിയ കുടുംബ ഛിദ്രതയുണ്ടാക്കും, കുടുംബത്തിന്റെ വ്യവസ്ഥയെ താറുമാറാക്കും ഇത്തരത്തിലുള്ള നിയമങ്ങൾ മാത്രമല്ല. എന്നിട്ട് മുത്തലാക്കി വിരോധിക്കുകയും ചെയ്തു. തന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ കിടപ്പറ പങ്കിടുന്നത് കണ്ടാലും അവന് അവളെ മൂന്ന് തൊലാക്ക് ചൊല്ലിക്കൂടാ, അഥവാ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ജയിലിലാകുമെന്നാണ് നിയമം. മുത്തലാക്കിനെ വിരോധിച്ചിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, വലിയ ഒരു മരത്തെ മുറിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം തന്നെ അടിഭാഗത്ത് നിന്ന് മരം മുറിക്കുകയല്ല ചെയ്യുക, ആ മരം മുറിക്കാനായി സൗകര്യത്തിന് അതിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റും. അതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങള് പല തരത്തിൽ ഭേദഗതികൾ ചെയ്യുന്നു. ഇസ്ലാമിനെതിരെയുള്ള ശക്തമായ കടന്നുകയറ്റമാണിത്. മാത്രമല്ല, ധാർമ്മികതയെ ഇഷ്ടപ്പെടുന്ന ഒരു മതവിഭാഗത്തിനും ഈ നിയമങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള തീരുമാനം സുപ്രീംകോർട്ടിൽ നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. ഏതായാലും അതിനെതിരെ പ്രതികരിക്കേണ്ടത് ധാർമ്മികത ഇഷ്ടപ്പെടുന്ന ഓരോ പൗരന്റെയും ബാധ്യതയാണ്. ഈ വരുന്ന നാളെയല്ല, പിറ്റത്തെ ശനിയാഴ്ച 13-ാം തീയതി കോഴിക്കോട് മുതൽക്കുളത്ത് വെച്ച് സമസ്തയുടെ ആഭിമുഖ്യത്തിൽ ഒരു ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിയുന്നവരൊക്കെ അതിൽ പങ്കാളികളാകണം. ഇത്തരത്തിലുള്ള മൃഗീയമായ അധാർമ്മിക പ്രവർത്തനങ്ങൾക്കെതിരെ, തീരുമാനങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ലജ്ജയില്ലാത്ത സമുദായത്തിന് നിലനിൽക്കാൻ കഴിയുമോ? ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ഇന്നൽ ഈമാന വൽ ഹയാ കുരിന ജമീഅ ഇദാ റുഫിയൽ ആഖറു റുഫിയൽ ആഖർ. നബി തിരുമേനി തങ്ങൾ പറയുന്നുണ്ട്, ഈമാനും ലജ്ജയും അത് രണ്ടും ഒന്നിച്ചാണ്. ആ ഈമാൻ നിലനിൽക്കുമ്പോഴാണ് ലജ്ജ നിലനിൽക്കുന്നത്, ലജ്ജ നിലനിൽക്കുമ്പോഴാണ് ഈമാൻ നിലനിൽക്കുന്നത്. ഈമാനില്ലാത്ത സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല, ലജ്ജയില്ലാത്ത ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനേ കഴിയില്ല. നിർലജ്ജം, ലജ്ജയില്ലാത്ത തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇവിടെ കടന്നു വരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ തലമുറക്കൊക്കെ ഈ രാജ്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളുമൊക്കെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം അള്ളാഹു ഇവിടെ നൽകുമാറാവട്ടെ. അതിനു പറ്റിയ ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിലൊക്കെ വ്യക്തിപരമായും ദുആ ചെയ്യണം. പിന്നെ നേരത്തെ മുല്ലാക്കയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, 21 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ അയാൾക്ക് എന്തായിരുന്നു പണിയെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ജീവിതത്തിൽ ആ 21 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങളാണ്, ഒരുപാട് പ്രതിസന്ധികളാണ്. അതുകൊണ്ടൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് 100% അർഹമായൊരു സദക്കയായിരിക്കും. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ നമ്മുടെ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടാലും മതി, ഒരു 10,000 രൂപ അത് ഇന്ന് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ആറുമാസം കൊണ്ട് ഇതിലേക്കൊരു 10,000 രൂപ ഇല്ലേ, ഒരു 5,000 രൂപ അങ്ങനെയൊക്കെ കഴിയുന്നവർ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലൊരു ഭവനം പ്രതീക്ഷിച്ച് ആ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കണം. അടുത്ത ആഴ്ച ഒരു കലക്ഷൻ ഉണ്ടാകും. അല്ലാഹു തആല എല്ലാ ഖൈറായ കാര്യങ്ങൾക്കും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിനെ അല്ലാഹു പൂർണ്ണമായും സംരക്ഷിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.